നമുക്ക് റബ്ബർ ഷീസ് ഉണക്കുന്ന റബ്ബർ ബോർഡ് അംഗീകൃതമായിട്ടുള്ള സ്മോക്ക് ഹൗസ് അഥവാ പുകപ്പുരയെക്കുറിച്ച് കൂടുതൽ അറിയാം. ഇത് ഈ പോപ്പരൊക്കെ എന്തൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഇത് ഷീറ്റ് ചിക്കാനും ഒക്കെ വളരെ എളുപ്പമാണ്. സാധാരണ പോപ്പരെന്ന് പറഞ്ഞാൽ പോപ്പറിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് നമ്മൾ ഭയങ്കര ചൂടായിരിക്കും, അപ്പോൾ നമുക്കത് ഭയങ്കര പ്രയാസമാണ്. അതിപ്പോൾ നമുക്ക് പുറത്തുനിന്ന് തന്നെ ഷീറ്റ് ചിക്ക മറച്ചിടാനൊക്കെ ഈസിയായിട്ട് ആർക്കും ചെയ്യാണ്. പിന്നെ ഒരിക്കലും ഇതിനെ ഈ നടുക്ക് കാണുന്ന സംഭവമല്ലേ, ഈ അടിയിലുള്ള ഇത് പിന്നെ രണ്ട് സൈഡ് കെട്ടിയിട്ട് അതിൻ്റെ മുകളിൽ ഒരു പിന്നെ ജി ഷീറ്റ് ഇട്ടാണ്. അപ്പോൾ അടിയിൽ തീ കൊടുക്കുമ്പോൾ തീ പാളിയിട്ട് റബ്ബർ ഷീറ്റിന് പിടിക്കും, ഒരിക്കലും പിടിക്കില്ല. പുക മാത്രമേ, പുകയും ചൂടും മാത്രമേ പുറത്തേക്ക് വരുള്ളൂ. അതുകൊണ്ട് പിന്നെ അങ്ങനത്തെ അപകട സാധ്യത തീരെ ഇല്ല. പോപ്പരക്ക് തീ പിടിക്കുക എന്നുള്ള അപകട സാധ്യത തീരെ ഇല്ല. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ, ഈ ഷീറ്റ് പിന്നെ നമ്മളിപ്പോൾ ഷീറ്റ് എടുക്കുമ്പോൾ ഈ സാധാരണ നമ്മൾ പോപ്പരയിലിടുമ്പം ഷീറ്റിന്മേൽ ഒരു കാര്യം വെള്ളത്തിൻ്റെ ഒരു വിയർപ്പുമായിരിക്കും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ മുകളിലിടുന്നത് ചാക്കാണ്, അപ്പോൾ ചണച്ചാക്കാണ് ഇതിൻ്റെ മുകളിലിടുന്നത്. ചണച്ചാക്ക നമ്മൾ മുകളിലിടുമ്പോൾ എന്താ വെച്ചാൽ, ഈ പുക അടിയിൽ നിന്ന് ചൂട് വരുമ്പം ഇതിലുള്ള പിന്നെ ഇതിന് ചണച്ചാക്ക തന്നെ ഉപയോഗിക്കണം കേട്ടോ, അല്ലെങ്കിൽ കട്ടിയില്ല പുറത്ത്. ഒരാഴ്ച കഴിയുമ്പത്തിന് ഷീറ്റ് കറക്കും, പിന്നെ അടുത്ത ഷീറ്റ് ക്ലിയറായിരിക്കും. നല്ല പിന്നെ ക്ലിയർ ഷീറ്റായിരിക്കും, ഒരു ഒരു ഒട്ടലോ ഒന്നും ഉണ്ടാവില്ല. നല്ല ക്ലിയറിൽ നമുക്ക് ഷീറ്റ് കിട്ടും. ഇങ്ങനെയാണ്, ഇതേ ക്ലിയർ കിട്ടണം ഷീറ്റിന് നമ്മൾ ഉണക്കി കഴിഞ്ഞാൽ, അപ്പോഴാണ് നമുക്ക് മികച്ച ഷീറ്റ് കിട്ടുക. നല്ലപോലെ ഉണങ്ങിയ ഷീറ്റ്.